ഗ്രീറ്റിംഗ്സ് ഫ്രം SQC. എൻ്റെ പേര് ഷാഹിൽ. ഞാൻ BA അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഹാബിറ്റ്, ദ കീ ടു ജംപ് സ്റ്റാർട്ട് യുവർ പ്രൊഡക്റ്റീവ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഹാബിറ്റ്? എന്താണ് ഹാബിറ്റ്? ഹാബിറ്റിന് ഒരു ഡെഫിനിഷൻ പറയുന്നേക്കാളും എളുപ്പമാണ് ഒരു എക്സാമ്പിൾ പറയാൻ. സിഗരറ്റ് വലിക്കുന്നതിനെ നമുക്ക് ബാഡ് ഹാബിറ്റിൻ്റെയും ഹാബിറ്റിൻ്റെയും എക്സാമ്പിളായിട്ട് കണക്കാക്കാം. ബുക്ക്സ് വായിക്കുന്നതിനെ ഗുഡ് ഹാബിറ്റിൻ്റെ എക്സാമ്പിളായിട്ടും കണക്കാക്കാം. ഇതിൽ നിന്ന് ബാഡ് ഹാബിറ്റ് എന്താ, ഗുഡ് ഹാബിറ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹാബിറ്റ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ആറ്റോമിക് ഹാബിറ്റ് എന്ന ബുക്കിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, ഹാബിറ്റിനെ നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ക്യൂ, ആക്ഷൻ ആൻഡ് റിവാർഡ്. ഇതിൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ ക്യൂ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ എണീച്ച് ജിമ്മ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബാഗ് എടുത്ത് ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ ആ ബാഗ് കാണുമ്പോൾ ആ ജിമ്മിന് പോകണമല്ലോ എന്നുള്ള ഒരു തോട്ട് വരും. അതിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. ക്യൂ കിട്ടിയതിന് ശേഷം ആ ക്യൂ എന്തിനാണോ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സാധനം ചെയ്യുന്നതാണ് ആക്ഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഡോപ്പമൈൻ റിലീസാണ് റിവാർഡ് എന്ന് പറയുന്നത്. ക്യൂവും ആക്ഷനും റിവാർഡും മനസ്സിലാക്കിയിരിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് പുതിയ ഹാബിറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ മോർണിംഗ് വാക്കിന് പോകണം എല്ലാ ദിവസവും, അതാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഹാബിറ്റ് എന്നാണെങ്കിൽ, തലേന്ന് രാത്രി, അതായത് ഡേ ബിഫോർ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് രാവിലെ എണീച്ച് ആക്ഷൻ എടുക്കാൻ മാത്രമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കിടക്കുക. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓക്കെ എന്ന് വാക്കിന് പോകാൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റുകൾ വെക്കരുത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റുകൾ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നത് കുറയും, നിങ്ങളുടെ ഡോപ്പമിൻ റിലീസ് കുറയും. അതിലൂടി നിങ്ങൾക്ക് പിറ്റേ ദിവസം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ആ ഹാബിറ്റിന് ഒരിക്കലും വലിയ വലിയ ടാർഗറ്റ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പറ്റുന്ന ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റുകൾ വെക്കുക. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ ഹാബിറ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പുതിയ പുതിയ ഗുഡ് ഹാബിറ്റ്സ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ള കുറച്ച് ഗുഡ് ഹാബിറ്റ്സിനെ താഴെ മെൻഷൻ ചെയ്യുക, കൂടെ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുള്ള ബാഡ് ഹാബിറ്റ്സിനെയും മെൻഷൻ ചെയ്യുക.